ബ്രിട്ടനിലെ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ നാലിൽ ഒരു ഭാഗം പേർ വരുന്ന 5 വർഷക്കാലത്തിനിടയിൽ തൊഴിൽ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്ന് പുതിയ സർവേ റിപ്പോർട്ട്. യുഗോ നടത്തിയ സർവേയിലാണ് ഇത് തെളിഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ ജീവനക്കാരുടെ ക്ഷാമം നിമിത്തം അതിയായ സമ്മർദ്ദം അനുഭവിക്കുന്ന പൊതു ആരോഗ്യ മേഖലയെ ഇത് കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുമെന്ന് മാത്രമല്ല, അതിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികളുടെ അവസ്ഥ കൂടുതൽ ദുരിതപൂർണമാക്കുകയും ചെയ്യും. June 19-26 1260 NHS ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായ സർവേ നടത്തിയത്. അടുത്ത 5 വർഷക്കാലം നിങ്ങൾ NHSൽ ജോലി ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. സർവേയിൽ പങ്കെടുത്തവരിൽ 27% പേർ അതിനുള്ള സാധ്യതയുണ്ടാകാൻ വഴിയില്ല എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ 14% പേർ ഉറപ്പിച്ചു പറഞ്ഞത് അടുത്ത 5 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ NHS വിട്ടു പോകുമെന്ന് തന്നെയാണ്. അതിനുമുപരിയായി 8-ൽ 1, അതായത് 13% പേർ പറഞ്ഞത് വരുന്ന 12 മാസക്കാലത്തിനിടയിൽ തങ്ങൾ NHS വിട്ടു പോകുമെന്നാണ്. ഏകദേശം 50% പേർ പറഞ്ഞത് തങ്ങളുടെ പരിചയത്തിലുള്ളവരോട് NHSൽ ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുകയില്ല എന്നാണ്. അതേസമയം 42% പേർ അങ്ങനെ നിർദ്ദേശിക്കുമെന്നും പറഞ്ഞു. NHSന്റെ ഹോസ്പിറ്റൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ സമയവും കാത്ത് 8 ലക്ഷത്തിലേറെ കുട്ടികൾ ഉണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെയാണ് ഈ സർവേ ഫലങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നത്. ക്ഷമിക്കാൻ കഴിയാത്ത വിധം ആരോഗ്യ സേവന മേഖല താറുമാറായിരിക്കുകയാണ് എന്നായിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനോട് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രതികരിച്ചത്. കുട്ടികൾ എപ്രകാരം ചികിത്സിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു വിശകലന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ മുന്നോടിയായി നടന്ന ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രമുഖ സർജനും സ്വതന്ത്ര പ്രഭുസംഭാഗവുമായ ലോർഡ് ഡാർസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആരോഗ്യ സേവനം സംബന്ധിച്ച് കുട്ടികൾ അവഗണിക്കപ്പെടുന്നുവെന്നാണ്. ഏകദേശം 175,000 കുട്ടികൾ ചികിത്സയ്ക്കായി 6 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 30,000 പേർ 1 വർഷത്തിലേറെയായി കാത്തിരിക്കുന്നുവെന്നും സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് 1 ലക്ഷത്തോളം കുട്ടികൾക്ക് അടിയന്തര സേവന വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം 6 മണിക്കൂറിലേറെ ചികിത്സ ലഭിക്കാനായി കാത്തിരിക്കേണ്ടി വന്നുവെന്നും പറയുന്നുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ട സമയം കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ 60% വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മെഗ്നാവിഷൻ.